ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധുവിന്റെയും അപ്പുവിന്റെയും കഥയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. സൊനാലി ഗ്രൂപ്പിലേക്ക് ജോലിക്ക് പോകാനായി അപ്പുവിന് താല്പര്യമില്ല എന്ന് അപ്പു മോണിക്കയോട് പറയുന്നു. തുടർന്ന് ആമി പറഞ്ഞത് പ്രകാരം മോണിക്ക അപ്പുവിന്റെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ സൊനാലി ഗ്രൂപ്പിലേക്ക് അയക്കുന്നു. അതിൽ അപ്പു വരച്ച ഡിസൈൻസും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുവിന്റെ ഡിസൈൻസ് കണ്ട സിദ്ധു ഇന്റർവ്യൂ പോലുമില്ലാതെ അപ്പുവിനെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സൊനാലി ബംഗ്ലാവിലെ ഒരാളായിരുന്നിട്ടും മുന്നൂനോട് സിദ്ധു പറഞ്ഞു കമ്പനി റൂൾ അനുസരിച്ച് പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ ജോലിക്ക് ആളെ എടുക്കുകയുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തെറ്റിച്ച് അപ്പുവിനെ സിദ്ധു സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതറിയുന്ന മുന്നു ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജോലിക്ക് ജോയിൻ ചെയ്യാനായി അപ്പു സൊനാലി ഗ്രൂപ്പിലേക്ക് വരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫ് അപ്പുവിന്റെ സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങിച്ചു നോക്കുന്നു. തുടർന്ന് അപ്പു അവിടെ ഇരുന്ന് ഒരു ഡിസൈൻ വരയ്ക്കുന്നു. തൊട്ടരികിൽ മുന്നുവും ഇരിപ്പുണ്ട്. അപ്പുവിനെ കണ്ട മുന്നു ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. മുന്നുവിന്റെ മുഖത്ത് ഒരു വിഷമവും കാണാം. ഈ സമയത്ത് സിദ്ധു കമ്പനിയിലില്ല. സിദ്ധു ഫോണിലൂടെ തന്റെ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. തുടർന്ന് ഉലഹന്നാന്റെ വാക്കുകൾ കേട്ട് അപ്പു ദേഷ്യത്തോടുകൂടി ചാടി എഴുന്നേറ്റ് പറയുന്നു, ഞാനിപ്പോൾ സൊനാലി ഗ്രൂപ്പിലെ ഒരു സ്റ്റാഫല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതനുസരിക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പുവിന്റെ വാക്കുകൾ കേട്ട് ഉലഹന്നാൻ ഒന്ന് പതറുന്നു. അപ്പുവിന്റെ തൊട്ടരികിൽ സോണിയും നിൽപ്പുണ്ട്. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.